വെറും അഞ്ച് ബ്രെഡ് പീസസ് കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് മൈസൂർ ബോണ്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മിക്സർ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ഒരു പകുതി സവാള എരിഞ്ഞതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് മുരിങ്ങയിലയും, മുരിങ്ങയിലയ്ക്ക് പകരം മല്ലിയില ചേർക്കാം, ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും, രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും, ആവശ്യത്തിന് ഉപ്പും, ഒരു അര ടീസ്പൂൺ ജീരകവും, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു കാൽ കപ്പ് വെള്ളം കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കുഴയ്ക്കരുത്, ചെറിയ ഒരു ലൂസ് വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഈ ഒരു പാകത്തിനായിരിക്കണം കുഴച്ചെടുക്കാൻ. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ സോഡ പൗഡർ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബോണ്ട ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഒന്ന് ഫ്രൈ ചെയ്യാൻ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് മൈസൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ബ്രെഡ് ആയതുകൊണ്ട് വളരെ ടേസ്റ്റിയുമാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ബ്രെഡ് മൈസൂർ ബോണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഷെയറും ചെയ്യണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.